പ്രിയമക്കളെ, മനോഹരമായ ഒരു വചനം നിങ്ങളുടെ ഹൃദയത്തിൽ തറഞ്ഞു കയറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവർ ആയിരിക്കുന്നു. ദൈവവചനത്തിൻ്റെ ഒരു വലിയ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവവചനത്തിന് ശുദ്ധീകരിക്കാനുള്ള വലിയൊരു കൃപയുണ്ട്. വിടുതലിലേക്ക് നയിക്കാൻ ദൈവവചനത്തിന് ശക്തിയുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് ദൈവവചനത്തിൽ അതിൻ്റെ ശക്തിയിൽ നമുക്ക് ഉറപ്പുണ്ട്? പ്രിയമക്കളെ, നമ്മൾ ശക്തിപ്പെടുന്നത് മനുഷ്യകരങ്ങളിലല്ലേ, മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളിലല്ലേ, ചുറ്റും മനുഷ്യ നിർമ്മിച്ചവയിലല്ലേ ദൈവവചനത്തിൽ ശക്തിപ്പെടുക? നമ്മളിൽ എത്ര പേർക്ക് ഈ വചനം ഉയർത്തിപ്പിടിച്ചിട്ട് പറയാൻ പറ്റും, ഞാൻ ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുവെന്ന്, ഇതിൽ ശരണപ്പെടുന്നുവെന്ന്, ഇതിൽ ധൈര്യപ്പെടുന്നുവെന്ന് നമ്മളിൽ എത്ര പേർക്ക് പറയാൻ പറ്റും? പ്രിയമക്കളെ, എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ, വീണ് കിട്ടിയ സമയം കിട്ടിയാൽ മാത്രം ഓടിയെത്തുന്ന ഒരു പുസ്തകം മാത്രമായി വിശുദ്ധ ബൈബിളിനെ നമ്മൾ തരം താഴ്ത്തി കാണാറില്ലേ? വിശുദ്ധ ബൈബിളിനെ ഗൗരവത്തോടെ വായിച്ചിട്ട് എത്ര നാളുകളായി. ഈ നോമ്പിൻ്റെ കാലയളവിടെ കടന്നു പോകുമ്പോൾ പ്രിയമക്കളെ, നാമമാത്രം വചന വായിക്കുന്ന ആളുകളായി നമ്മൾ തരം താണു പോകരുത്. വചനത്തെ ഗൗരവത്തോടെടുക്കണം. ക്രൈസ്തവർ വചനത്തെ ഗൗരവത്തോടെടുക്കുകയും ഇത് ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യണം. പ്രിയമക്കളെ, വിശുദ്ധ കുർബാന, തിരുശരീര തിരുരക്തങ്ങളിലൂടെ കടന്നു വരുന്ന അതേ യേശു തന്നെയാണ് ഈ വചനത്തിലൂടെയും കടന്നു വരുന്നത്. അതേ യേശു തന്നെയാണ് മാംസം ധരിച്ചിരിക്കുന്നത്. പ്രിയമക്കളെ, തിരുശരീര രക്തങ്ങളായി തീക്കട്ടയാ മാറുന്ന അതേ വചനം തന്നെ, ശക്തിയുള്ള യേശു സാന്നിധ്യമായി ഈ വചനത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരണം. പ്രിയമക്കളെ, നമ്മുടെ സംസാരം വചനമായി മാറണം. നമ്മളുടെ ചർച്ചകൾ വചനാധിഷ്ഠിതമായി മാറണം. നമ്മുടെ യാത്രകൾ വചനത്തിൽ നിറഞ്ഞതാവണം. നമ്മുടെ പ്രവൃത്തികൾ വചനം കലർന്നതായി മാറണം. വചനത്തിൻ്റെ നിറവും മണവും നിറഞ്ഞതാവണം പ്രിയമക്കളെ നമ്മുടെ ജീവിതം. അപ്പോൾ ഈ വചനത്തിൽ വേരൂന്നിയുള്ളതാവണം ക്രൈസ്തവൻ്റെ ജീവിതം. വിശുദ്ധ കുർബാനയ്ക്കെത്തുമ്പോഴും പ്രാർത്ഥനയ്ക്കെത്തുമ്പോഴും മാത്രം എടുക്കേണ്ട ഒരു ആഭരണമായി, അണിയേണ്ട ഒരു ആഭരണമായി മാത്രം വചനത്തെ പ്രിയമക്കൾ നമ്മൾ എടുത്തുകൂടാ. വചനത്തെ ഗൗരവത്തിലെടുക്കണം. നിയമാവർത്തന പുസ്തകം 6 ഇപ്രകാരം പറയുന്നു, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവട്ടെ, ജാഗരൂകതയോടുകൂടി അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വചനം പഠിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വീട്ടിലിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. പ്രിയമക്കളെ, നമ്മുടെ ചർച്ചാ വിഷയങ്ങൾ വചനമായി മാറണം. ജാഗരൂകതയോടുകൂടി അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. എന്ത് ജാഗ്രതയാണ് പ്രിയമക്കളെ നമ്മൾ വചനം പഠിപ്പിക്കുന്നതിന് എടുക്കാറുള്ളത്? എത്ര വചനം നമുക്ക് മനഃപ്പാഠം അറിയാം. നമ്മുടെ ഒരു 10 ഒരു കുഞ്ഞ് എത്ര വചനം കാണാതെ പഠിക്കും? എത്ര കുഞ്ഞുങ്ങൾക്ക് വചനം മനഃപ്പാഠം പറയാൻ കഴിയുന്നുണ്ട്? ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ എത്ര എണ്ണം കാണാതെ അറിയാം? ഒരു പ്രതിസന്ധിയിൽ വരുമ്പോൾ വചനം നമുക്ക് ധൈര്യമായി മാറാറുണ്ടോ? പ്രിയമക്കളെ, വചനം ഗൗരവമായ പഠന വിഷയമായി മാറണം, മനന വിഷയമായി മാറണം, ധ്യാന വിഷയമായി നമുക്ക് മാറ്റണം. വീട്ടിലിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. പുതിയ മോഹൻലാലിൻ്റെ പടം, പുതിയ മമ്മൂട്ടിയുടെ പടം, ഇതാണ് നമ്മുടെ സാധാരണ ചർച്ച. അല്ലെങ്കിൽ IPL ചർച്ചകൾ, അല്ലെങ്കിൽ വോട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചർച്ച. നമ്മൾ വചനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടോ? വീട്ടിലിരിക്കുമ്പോഴുള്ള പ്രിയമക്കളെ നമ്മുടെ ഇടവേളകൾ എന്താണ് നമ്മുടെ ചർച്ചയുടെ വിഷയമെന്ന് ചോദിച്ചു നോക്കുക. യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൗതുകങ്ങൾ കണ്ട് പോകുന്നതല്ലാതെ പ്രിയമക്കളെ അതിനെയും ഇതിനെയും പറ്റി സംസാരിച്ച് നമ്മുടെ സമയം പാഴാക്കി കളയുകയല്ലേ ചെയ്യുന്നത്? കിടക്കാൻ പ്രിയമക്കളെ, കിടക്കയിലേക്ക് ഒരു ദിവസം ജോലി ചെയ്തതിന് ശേഷം, ഒരു ദീർഘമായ ഒരു പ്രവൃത്തിക്ക് ശേഷം നമ്മൾ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത്? പ്രിയമക്കളെ, മനസ്സിൽ പകയും വിദ്വേഷവും ഒരുപാട് ആകുലതകളും ടെൻഷനുമായിട്ട് കിടക്കയിലേക്ക് പോകുമ്പോൾ വചനം വല്ലാത്തൊരു ധൈര്യം തരും മക്കളെ. പ്രിയമക്കളെ, പിന്നെ പറയുന്നു, എഴുന്നേൽക്കുമ്പോൾ പ്രിയമക്കളെ
ഒരു കിടക്കയിൽ നിന്ന് നീ ഉണർന്നെഴുത്ത് നിൽക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് ഓടി വരുന്നത് എന്താണ്? വചനം. പ്രിയമക്കളെ, വിശുദ്ധ ബൈബിൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വചനത്തിലേക്ക് നിന്റെ കണ്ണിനെ ഓടിക്കണം, നിന്റെ ഹൃദയത്തിൽ എടുത്തു വെക്കണം. ആദ്യ നോട്ടം, ആദ്യ ചർച്ചകൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വചനമായി മാറട്ടെ. അവ കയ്യിലൊരടയാളമായും നെറ്റിയിൽ പട്ടമായും അണിയണം. അവ നിന്റെ വീടിൻ്റെ കട്ടളത്തടിമേലും പടിവാതിലിക്കലും എഴുതി വെക്കണം. നിന്റെ ചുമരുകൾ, നീ ജീവിതം മുഴുവൻ വചനത്താൽ ചുറ്റപ്പെട്ടതായി മാറട്ടെ. വചനമില്ലാത്ത ഒരു ജീവിതം ക്രൈസ്തവനില്ല. പ്രിയ ദൈവവൈതലെ, ഈ നോമ്പിൻ്റെ കാലങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇത് ഹാശാഴ്ചയാണ്. വളരെ ഗൗരവമായ ദിവസങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. വചനത്തെ ഗൗരവത്തോടെ എടുക്കുന്നവൻ ഈശോയെയാണ് ഗൗരവത്തോടെ എടുക്കുന്നത്. ജീവനുള്ള ഈ വചനം, പ്രിയമക്കളെ, ഇരുതലവാൾ മൂർച്ചയുള്ളതാണ്. പറയുന്നവനും കേൾക്കുന്നവനും ഒരേപോലെ മുറിവ് സമ്പാദിക്കാൻ കഴിയുന്നതാണ് ഈ വചനം. അതുകൊണ്ട് തന്നെ വചനം ഉറക്ക വായിക്കണം, ഡെലിവറൻസ് സംഭവിക്കും. നമ്മൾ ഇന്ന് വായിച്ചു കേട്ടു യോഹന്നാന്റെ സുവിശേഷം 15:3. നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഇത് ഡെലിവറൻസിൻ്റെ വിഷയമാണ്. വചനം ഉറക്ക പ്രഖ്യാപിക്കുമ്പോൾ തിന്മയുടെ കോട്ടകൾ അഴിഞ്ഞു വീഴും. ഒരു മലയും ഒരു തിന്മയുടെ മലകളും നിനക്ക് മുൻപേ ഉയരില്ല. കാരണം തിന്മയുടെ കോട്ടകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വചനത്തിന് മുമ്പിൽ തകർന്നു വീഴുന്ന തിന്മയുടെ കോട്ടകൾ, പ്രിയമക്കളെ, നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. അതൊക്കെ ചിന്ന ഭിന്നമായി പോകാനുള്ള ഒരു കുറുക്ക് വഴി, ഒരു മർമ്മമാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്നത്. വചനത്തെ ഗൗരവത്തിലെടുക്കുക, അള്ളിപ്പിടിക്കുക, വചനത്തെ ചേർത്ത് പിടിക്കുക. ദൈവപ്രിയ ദൈവവേദലെ, ഈ വചനത്തെ അള്ളിപ്പിടിച്ചവരൊക്കെ അത്ഭുതം കണ്ടിട്ടുണ്ട്. ഇത് വെറും വചനങ്ങളല്ല, ഇത് ജീവനുള്ള വചനമാണ്. ഇത് ധൈര്യം തരും, ഇത് ബലപ്പെടുത്തും, നിന്നെ വിടുവിക്കും, നിന്നെ ശുദ്ധീകരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. പ്രിയ ദൈവവേദലെ, ഈ വചനം നീ കേൾക്കുമ്പോൾ തന്നെ നിന്നിൽ ശുദ്ധീകരണം നടന്നു കഴിഞ്ഞു. ആമേൻ.